ഹായ് ഫ്രണ്ട്സ്, ഐ ആം റിസ്വാന. ഈ വ്ളോഗിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ മാത്സ് എന്ന സബ്ജക്റ്റിനെ ഈസിയായി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലർക്കും മാത്സ് എന്ന സബ്ജക്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പോൾ എങ്ങനെ ട്രിക്കി വേസിലൂടെ മാത്സിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എൻ്റെ വ്ളോഗിലൂടെ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ചെറിയ ഫണ്ണായാലോ. ഓക്കെ, യെസ്, ഇറ്റ്സ് എ മാജിക് ബോക്സ്. എന്താണ് ഒരു മാജിക് ബോക്സ്? മാത്തമാറ്റിക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാജിക് ബോക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റോ വൈസ് ആയിട്ടും കോളം വൈസ് ആയിട്ടും ഡയഗണലായിട്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെ ആൻസറായി കിട്ടും. അങ്ങനെ ഒരു മാജിക് ബോക്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതൊരു 1 to 9 നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമായിരിക്കും അല്ലേ. മോർ ദാൻ 1 to 9 നമ്പേഴ്സ് ആണെങ്കിലോ, 25, 49 അത്രയും നമ്പേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബോക്സ് ഉണ്ടാക്കി അതിൽ ഈ പറഞ്ഞ പ്രത്യേകത കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾക്ക്? അതിനുള്ള ഒരു സിമ്പിൾ ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നെക്സ്റ്റ്, ഹൗ ടു മേക്ക് എ മാജിക് ബോക്സ്. എങ്ങനെയാണ് നമുക്ക് ഒരു മാജിക് ബോക്സ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്നത് 3 rules ആണ്. ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ മിഡിൽ, ഫസ്റ്റ് റോൻ്റെ മിഡിൽ വേണം 1 എന്നുള്ള നമ്പറിനെ പുട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് റോ, ഇതിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വേണം നമ്മൾ ഫസ്റ്റ് റോനെ, ഫസ്റ്റ് നമ്പറായിട്ടുള്ള 1 എന്ത് ചെയ്യാൻ, പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള നമ്പേഴ്സിനൊക്കെ പുട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയഗണലായിട്ടുള്ള ബോക്സിൽ വേണം നമ്മൾ പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഡയഗണലായിട്ടുള്ള ബോക്സ് എംപ്റ്റി ആണ്. അങ്ങനെ എംപ്റ്റി ആയിട്ടുള്ള കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു സ്പേസ് ഇല്ല അല്ലേ, അങ്ങനത്തെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ, ഏറ്റവും താഴെ വേണം നമ്മൾ പുട്ട് ചെയ്യാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ റൂള്. ഇനി മൂന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചില ബോക്സിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗണലായിട്ടുള്ള പൊസിഷനിൽ ഓൾറെഡി ഒരു നമ്പർ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു നമ്പർ ഓൾറെഡി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ബോക്സിൻ്റെ തൊട്ട് താഴെ വേണം നമ്പർ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 3 rules മെയിനായിട്ടുള്ളത്. ഇനി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്പറുകൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയാം. ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോല് മിഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 1. ദെൻ ഇതിൻ്റെ ഡയഗണലായിട്ട് പൊസിഷൻ ഇവിടെയാണ്. ഇവിടെ നമുക്ക് ബോക്സ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ അതിന് ഏറ്റവും താഴെ വേണം 2 നമ്പർ പുട്ട് ചെയ്യാം. ഓക്കെ, ദെൻ 3 എന്നുള്ള നമ്പർ പുട്ട് ചെയ്യുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ബോക്സ് ഇവിടെയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ബോക്സ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഇതിന് നേരെ വേണം പുട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3. ഓക്കെ, ഇനിയാണ് മൂന്നാമത്തെ റൂള് വരുന്നത്. മൂന്നാമത്തെ റൂൾ എന്താ പറഞ്ഞത്? ഡയഗണലായിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് 4 ശരിക്കും നമുക്ക് പുട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ 1 ഫിക്സ്ഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ആ നമ്പറിൻ്റെ തൊട്ട് താഴെ തന്നെ വേണം നെക്സ്റ്റ് നമ്പറിനെ പുട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 തൊട്ട് താഴെ തന്നെ വേണം 4 നമ്പറിനെ പുട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ ഡയഗണലായിട്ടാണ് എഴുതുക. അപ്പോൾ ഇവിടെ എംപ്റ്റി ആണ്, ഇവിടെ 5 എഴുതി. അടുത്ത ബോക്സും ഡയഗണൽ എംപ്റ്റി ആണ്, അപ്പോൾ അവിടെ 6 എഴുതി. ഓക്കെ, ഇനി അടുത്ത ബോക്സ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരേണ്ടത് അല്ലേ. പക്ഷേ അവിടെ നമുക്ക് ബോക്സ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് താഴെ തന്നെ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ 7 കൊടുക്കണം. ഓക്കെ, ഇനി 7 ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക. ഇവിടെ നമുക്ക് ബോക്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അതിന് നേരെ വേണം 8 പുട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെയാണ് 8 വരിക. അതുപോലെ 8 ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നമുക്ക് എന്തില്ല, ബോക്സസ് ഒന്നുമില്ല, അപ്പോൾ അതിന് നേരെ താഴെ വേണം 9 നമ്പർ പുട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇപ്പോൾ 1 to 9 എന്നുള്ള നമ്പേഴ്സ് പുട്ട് ചെയ്ത് നമുക്ക് നമ്മളുടെ മാജിക് ബോക്സ് കിട്ടി. ഇനി എല്ലാവരും ഒന്ന് നോക്കി നോക്കൂ. 8 + 1 + 6 എന്താ വാല്യൂ വരുന്നത്? 15 ആണ്. ഓക്കെ, 3 + 5 + 7 എഗെയിൻ 15. 4 + 9 + 2 എഗെയിൻ 15. ദെൻ കോളം വൈസ് ആയാണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. 8 + 3 + 4 = 15. 1 + 5 + 9 = 15. 6 + 7 + 2 = 15. ഓക്കെ, ഇതാണ് നമ്മളുടെ 3 by 3 സ്ക്വയർ ബോക്സ്, മാജിക് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 by 5 ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5 by 5 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കോളംസും എത്ര റോസും ഉണ്ടായിരിക്കും? 5 rows ഉണ്ടായിരിക്കും, 5 columns ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് റോ എടുക്കുക, അതിൻ്റെ മിഡിൽ ടേം എടുക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ മിഡിൽ ബോക്സ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ വേണം നമ്മൾ 1 പുട്ട് ചെയ്യാൻ. ദെൻ സെക്കൻഡ് റൂള്, ഡയഗണലായിട്ടുള്ള പൊസിഷനിൽ വേണം സെക്കൻഡ് നമ്പറിനെ പുട്ട് ചെയ്യാൻ. ഇവിടെ ഡയഗണലായിട്ട് പൊസിഷനിൽ നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ എന്തില്ല, ബോക്സസ് ഒന്നുമില്ല, അപ്പോൾ നേരെ താഴെ 2. ദെൻ 3, ഡയഗണലായിട്ടുള്ള പൊസിഷനിൽ സ്പേസ് ഉണ്ട്, അപ്പോൾ നമ്മളവിടെ 3. പിന്നെ ഇതിന് ഡയഗണലായിട്ടുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല, ബോക്സസ് ഒന്നുമില്ല, അപ്പോൾ ഞാൻ നേരെ എഴുതി 4. ദെൻ ഡയഗണലായിട്ട് 5. ദൻ
ദെൻ ഡയഗണൽ ആയിട്ട് എഴുതുമ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി ബോക്സിലുണ്ട്. അതുകൊണ്ട് നമ്മൾ തൊട്ട് അടിയിൽ വേണം നമ്മൾ എന്ത് ചെയ്ത് നെക്സ്റ്റ് നമ്പറിന് പുട്ട് ചെയ്യാൻ. അതായത് തേർഡ് റൂൾ അപ്ലിക്കബിൾ. ഓക്കെ, അപ്പോൾ സിക്സ്. ഇനി സെവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബോക്സിലൊന്നുമില്ല, അപ്പോൾ ഡയഗണലായിട്ട് തന്നെ നമുക്ക് എഴുതാം. സെവൻ എയ്റ്റ് നയൻ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ സെയിം പോലെ തന്നെ ബോക്സസ് ഇവിടെ ഒന്നുമില്ല, അപ്പോൾ നേരെ താഴെ വേണം എഴുതാം. ടെൻ എഴുതുമ്പോഴും ഇവിടെ ബോക്സസ് ഒന്നുമില്ല, അപ്പോൾ നേരെ താഴെ വേണം ഇവിടെ എഴുതാം. ഓക്കെ, നേരെ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കോളം, ഈ റോവിൻ്റെ ഏറ്റവും താഴെ. ഓക്കെ, അപ്പോൾ പത്ത്. പിന്നെ ടെന്നിൻ്റെ മേലെ ഡയഗണലായിട്ട് വരുന്നത് സിക്സ് എന്നുള്ള ബോക്സിലാണ് നമുക്ക് ഇലവൻ വരിക. പക്ഷേ അവിടെ ഓൾറെഡി ഉള്ള കാരണം നമ്മൾ ടെന്നിൻ്റെ താഴെ വേണം നെക്സ്റ്റ് നമ്പർ എഴുതാൻ. അപ്പോൾ ഇവിടെ ഇലവൻ, ദെൻ ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ. അവിടെ ഒന്നും കൺഫ്യൂഷൻ ഇല്ല, ഡയഗണലായിട്ട് തന്നെ നമുക്ക് പോകുന്നത്. ഓക്കെ, ഇനി സിക്സ്റ്റീൻ എന്നുള്ള നമ്പർ ആകുമ്പോഴോ, സിക്സ്റ്റീൻ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞ സെയിം സിറ്റുവേഷൻ തന്നെ, നമുക്കിവിടെ ബോക്സസ് ഒന്നുമില്ല, ദെൻ അതിന് താഴെ വേണം പുട്ട് ചെയ്യാൻ. അപ്പോൾ സെവൻറ്റീൻ എന്ന് പറയുമ്പോൾ നേരെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഇവിടെ ബോക്സസ് ഒന്നുമില്ല, അപ്പോൾ നേരെ ഇവിടെ സെവൻറ്റീൻ. നെക്സ്റ്റ് നമ്പറിലും എയ്റ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ബോക്സസ് ഒന്നുമില്ല, അപ്പോൾ തൊട്ട് താഴെ ഇവിടെ എയ്റ്റി. ഓക്കെ, ദെൻ ഇനി ഡയഗണലായിട്ടുള്ള കോളംസൊക്കെ ബോക്സസൊക്കെ അവൈലബിൾ ആണ്, അപ്പോൾ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നയൻറ്റീൻ, ട്വൻറ്റി. ഇപ്പോൾ ട്വൻറ്റി കഴിഞ്ഞാൽ പിന്നെ സിക്സ്റ്റീൻ ആണ് ഇവിടെ നമ്പർ കെടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്കിവിടെ എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ട്വൻറ്റിയുടെ താഴെ തന്നെ നെക്സ്റ്റ് നമ്പറിനെ പുട്ട് ചെയ്യണം. ഇപ്പോൾ ട്വൻറ്റി കഴിഞ്ഞാൽ ട്വൻറ്റി വൺ, ദെൻ ഡയഗണൽ ട്വൻറ്റി ടു, ദെൻ ഡയഗണൽ. ഇവിടെ നമുക്ക് എന്താണ്, ബോക്സസ് ഒന്നുമില്ല, അപ്പോൾ നേരെ ഇവിടെ എഴുതണം ട്വൻറ്റി ത്രീ. ദെൻ ട്വൻറ്റി ഫോർ ഡയഗണൽ പൊസിഷന് എംപ്റ്റി ആണ്, ഇപ്പോൾ നമ്മൾ അവിടെ എഴുതി. ട്വൻറ്റി ഫൈവിന് ഇവിടെ ബോക്സസ് ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ ട്വൻറ്റി ഫൈവ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം അല്ലേ, സെവൻറ്റീൻ പ്ലസ് ട്വൻറ്റി ഫോർ പ്ലസ് വൺ പ്ലസ് എയ്റ്റ് പ്ലസ് ഫിഫ്റ്റീൻ. അപ്പോൾ ഞാൻ കാൽക്കുലേറ്ററിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും സിക്സ്റ്റി ഫൈവ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ട്വൻറ്റി ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് ഫോർട്ടീൻ പ്ലസ് സിക്സ്റ്റീൻ ചെയ്യുമ്പോഴും സിക്സ്റ്റി ഫൈവ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഈച്ച് റോസ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എല്ലാത്തിലും എനിക്ക് വരുന്നത് എന്ത് തന്നെയാണ്, സിക്സ്റ്റി ഫൈവ് തന്നെയാണ് സമ്മായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കോളം വൈസ് ചെക്ക് ചെയ്താലും നിങ്ങൾക്കറിയാൻ പറ്റും ഈ സെയിം വാല്യൂ തന്നെയാണ് കോളം വൈസ് ആണെങ്കിലും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈവ് ബൈ ഫൈവ് അതിൻ്റെ മാജിക് ബോക്സ് അല്ലെങ്കിൽ സ്ക്വയർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ റൂൾ തന്നെ ഇനി സെവൻ ബൈ സെവൻ ആണെങ്കിലും നയൻ ബൈ നയൻ ആണെങ്കിലും ഏതിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഏത് ഓഡായിട്ടുള്ള ബോക്സസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്കിത് അപ്ലിക്കബിൾ ആണ്. അടുത്തത് ഞാൻ സെവൻ ബൈ സെവൻ്റെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണ്, നമ്മുടെ ഫസ്റ്റ് റോ എടുക്കുക, മിഡിൽ ടേം മിഡിൽ ബോക്സ് എടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ വൺ പുട്ട് ചെയ്തു, ദെൻ ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ഇലവൻ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി, ട്വൻറ്റി വൺ, ട്വൻറ്റി ടു, ട്വൻറ്റി ത്രീ, ട്വൻറ്റി ഫോർ, ട്വൻറ്റി ഫൈവ്, ട്വൻറ്റി സിക്സ്, ട്വൻറ്റി സെവൻ, ട്വൻറ്റി എയ്റ്റ്, ട്വൻറ്റി നയൻ, തേർട്ടി, തേർട്ടി വൺ, തേർട്ടി ടു, തേർട്ടി ത്രീ, തേർട്ടി ഫോർ, തേർട്ടി ഫൈവ്, തേർട്ടി സിക്സ്, തേർട്ടി സെവൻ, തേർട്ടി എയ്റ്റ്, തേർട്ടി നയൻ, ഫോർട്ടി, ഫോർട്ടി വൺ, ഫോർട്ടി ടു, ഫോർട്ടി ത്രീ, ഫോർട്ടി ഫോർ, ഫോർട്ടി ഫൈവ്, ഫോർട്ടി സിക്സ്, ഫോർട്ടി സെവൻ, ഫോർട്ടി എയ്റ്റ്, ഫോർട്ടി നയൻ. അപ്പോൾ വൺ ടു ഫോർട്ടി നയൻ വരെയുള്ള നമ്പേഴ്സാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. സെവൻ ബൈ സെവൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോർട്ടി നയൻ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം, തേർട്ടി പ്ലസ് തേർട്ടി നയൻ പ്ലസ് ഫോർട്ടി എയ്റ്റ് പ്ലസ് വൺ പ്ലസ് ടെൻ പ്ലസ് നയൻറ്റീൻ പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഈക്വൽ ടു വൺ സെവൻറ്റി ഫൈവ്. ഇതുപോലെ തന്നെ എല്ലാ റോസും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും തേർട്ടി എയ്റ്റ് പ്ലസ് ഫോർട്ടി സെവൻ പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് ട്വൻറ്റി സെവൻ പ്ലസ് ട്വൻറ്റി നയൻ എഗെയിൻ വൺ സെവൻറ്റി ഫൈവ് ആണ്. അതുപോലെ തന്നെ എല്ലാ റോസും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം വൺ സെവൻറ്റി ഫൈവ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത് റോ വൈസ് ആണെങ്കിലും കോളം വൈസ് ആണെങ്കിലും സെയിം വാല്യൂ തന്നെയാണ് വരിക. ഓക്കെ, ഇനി കോളം വൈസ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് വൺ സെവൻറ്റി ഫൈവ് തന്നെ ആൻസറായിട്ട് കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് ഇനി നയൻ ബൈ നയൻ ആണെങ്കിലും നെക്സ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത് ബോക്സ് വരിക ഇലവൻ ബൈ ഇലവൻ,
തേർട്ടീൻ ബൈ തേർട്ടീൻ അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഓഡ് നമ്പേഴ്സിന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എത്ര വലിയ ബോക്സസ് ആണെന്നുണ്ടെങ്കിലും ഈ റൂൾ അപ്ലിക്കബിൾ ആണ്. എങ്ങനെ കൂട്ടിയാലും സം എന്ന് പറയുന്നത് ഈക്വൽ വാല്യൂ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ മാജിക് ബോക്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.